അസ്സലാമു അലൈക്കും, നമസ്കാരം. ആമുഖമായും ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ടി പി മുഹമ്മദ്, കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയാണ്. ഞാൻ നാട്ടിലും ഗൾഫിലുമായി ഏതാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ചില സംരംഭങ്ങളും നടത്തിപ്പോരുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാക്കാം, ഇയാളെന്താ ഇവിടെ. ഞാനിവിടെ ടി പി സ്റ്റോക്ക് എന്ന ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. ഞാൻ കണ്ടതും കേട്ടതും പഠിച്ചതും പരിചയപ്പെട്ടതുമായ കാര്യങ്ങൾ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ എൻ്റെതായ രീതിയിൽ വിശകലനം ചെയ്ത് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മളിവിടെ വിശകലനം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാനും നിങ്ങളും സംവദിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്കും നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്കും കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതുകൊണ്ടാണ് ഈ ചാനൽ ഞാനിവിടെ ആരംഭിക്കുന്നത്. എൻ്റെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഉപദേശം എന്നുള്ളതാണ്. നമുക്കറിയാം, ആർക്കും ആരെയും എപ്പോഴും ഒരു ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് ഉപദേശം എന്നുള്ളത്. പക്ഷേ ഉപദേശിക്കപ്പെടുന്നതിന് ഏറ്റവും വെറുപ്പുള്ള സബ്ജക്റ്റും ഉപദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉപദേശകന് ആവേശവും ഉപദേശിക്കപ്പെടുന്നതിന് വെറുക്കുന്നതുമായ ഒരു സബ്ജക്റ്റ് ഉപദേശം എന്ന് നമുക്ക് നിർവചിക്കാം. ഏതായാലും ആർക്ക് ആരെ എങ്ങനെ ഉപദേശിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് മഹാന്മാരുടെ വചനങ്ങളെക്കുറിച്ചാണ്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഈ സമൂഹത്തെ ഉപദേശിച്ചത് തൻ്റെ ജീവിതം കാണിച്ചുകൊണ്ടാണ്. ഒരിക്കൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു മാതാവും മകളും വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾ ഒരുപാട് മധുരം കഴിക്കുകയാണ്, ഗാന്ധിജി ഒന്ന് ഉപദേശിക്കണം. ഗാന്ധിജി ആ അമ്മയോടും മകളോടും പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പിന്നീട് വാ. മൂന്ന് പ്രാവശ്യം പോയി, നാലാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് കുട്ടിയെ പിടിച്ച് ഗാന്ധിജി പറയുന്നത്, മധുരം അധികം കഴിക്കരുത്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ അത്ഭുതത്തോടു കൂടി മാതാവ് ചോദിച്ചു, എന്തുകൊണ്ട് ഗാന്ധിജി ഇതാദ്യം ഉപദേശിച്ചില്ല? ഗാന്ധിജി പറഞ്ഞു, എനിക്ക് മധുരം ഒരുപാട് കഴിക്കുന്ന ഒരു പഴക്കമുണ്ടായിരുന്നു, അത് ഈ കഴിഞ്ഞ കാലയളവിൽ ഞാൻ കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ എനിക്ക് മകളെ ഉപദേശിക്കാൻ ആ അവകാശമുണ്ട് എന്ന കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഉപദേശിച്ചത്. ഇതാണ് മഹാന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളുടെ കാര്യങ്ങൾ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഉപദേശിക്കപ്പെടുന്നത് കുട്ടികളെയാണ്. കുട്ടികൾ ടീച്ചർമാരായാലും രക്ഷിതാക്കളായാലും കാണുന്നവരൊക്കെ ഉപദേശിക്കുന്ന ഒരു ഉപകരണമാണ് കുട്ടികളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായാലും ടീച്ചർമാരായാലും അവർ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഉപദേശിച്ചില്ല എങ്കിൽ അവർക്ക് മുന്നിൽ നമ്മൾ എപ്പോഴും വെറുക്കപ്പെട്ടവനായി മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് മാത്രം ഉപദേശിക്കുക. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉപദേശിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. തീർച്ചയായും കുട്ടികൾ അത് അവരുടെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഉപദേശമില്ലാതെ തന്നെ അവർ നിർദ്ദേശങ്ങളായി എടുത്തുകൊണ്ട് അവർ ജീവിച്ചു കൊണ്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഉപദേശിക്കുക എന്നത് മാറ്റിവെച്ച് പ്രവർത്തിച്ച് നല്ല സമൂഹത്തിന്, നല്ല നന്മയുണ്ടാക്കുന്ന സമൂഹത്തിലേക്ക് പ്രവർത്തനവുമായി മുന്നോട്ട് വരട്ടെ. അതിന് ദൈവം നമുക്ക് കരുണ ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ സന്തോഷം എന്ന സബ്ജക്റ്റുമായി ഞാൻ വരികയാണ്. അതുവരെ നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.